Good morning, my dear students. Welcome back to our Hindi class. Today we are going to study the remaining part of lesson 6, Uttarakhand. Previous class में हम लोग Uttarakhand ने अपनी कुछ कार्यों को पढ़ी चुके. इन लोग कार्यों का इन्हें हम लोग पढ़ी चुके Uttarakhand इन्हें बारे में ना നേരത്തെ ഉത്തരാഞ്ചൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്. പിന്നെ ഇത് ഇപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ ഇന്ത്യയുടെ 27th സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് എന്നുള്ള പേരിൽ. 2000 നവംബർ 9 ഉത്തരാഖണ്ഡിന്റെ സ്ഥാപനാ ദിവസമെങ്കിലും 2000 മുതൽ 2006 വരെ ഉത്തരാഞ്ചൽ എന്നുള്ള പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെട്ടത്. പിന്നീട് January 1, 2007 മുതലാണ് ഉത്തരാഖണ്ഡ് എന്നുള്ള 27th സ്റ്റേറ്റ് ആയിട്ട് ഇത് അറിയപ്പെടാൻ തുടങ്ങിയത് അല്ലേ. പിന്നെ ഇതിൻ്റെ ബോർഡേഴ്സ്, പിന്നെ ഈ ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയ, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഏരിയ പറഞ്ഞ സമയത്ത് ഇതിൻ്റെ ഈ പർവ്വതീയ പ്രദേശമാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ നീച്ചെ അല്ലേ, ബിലോ താഴെയുള്ള ഭാഗങ്ങൾ, അതായത് പർവ്വതീയ ആ പ്രദേശങ്ങളിൽ ഹിമാലയ മണ്ഡലമേ, ഹിമാലയ മണ്ഡലങ്ങളിലായിട്ട് ഹിമ തേന്തുവേ ഓർ തേന്തുവ ഓർ ബാഹി രഹിതേഹി, അതായത് അവിടെ കൂടുതൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് തേന്തുവ. തേന്തുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പേഡ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വേറൊരു മൃഗങ്ങളാണ് ഈ ബാഘ്, ടൈഗർ എന്ന് പറയുന്നത്. ഇപ്പൊ ടൈഗേഴ്സും ലെപ്പേഴ്സും ഒക്കെയാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എങ്കിൽ ക്ഷേത്ര ജെഡി ബൂഡിയോങ്ക കർഹെ ഭാരതിക്ക് ഇതോ സബ്സെ മഹത്വപൂർണ്ണ നദിയ ഗംഗ ഓർ യമുനക്ക ഉദ്ഗം സ്ഥാനീഹെ. ഇതൊരു ജെഡി ബൂട്ടിയോങ്ക കർഹെ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വപൂർണമായിട്ടുള്ള രണ്ട് നദികൾ ഗംഗയും യമുനയും അവയുടെ ഉത്ഭവ സ്ഥാനം. ഉൽഗം മീൻസ് സോഴ്സ് അല്ലെ, ഉത്ഗമിക്കുക, സോഴ്സ് ഉത്ഭവിക്കുക. അപ്പോൾ അതിന്റെ ഉത്ഗമ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ സ്റ്റാജിക്ക് ചാർ തീർത്ഥസ്ഥലഹി. പിന്നെ ഈ സ്റ്റേറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യം, 4 sacred places പ്ലേസസ് ഇവിടെയുണ്ട്. പവിത്ര സ്ഥലം, അതായത് തീർത്ഥസ്ഥലം മീൻസ് സേക്രഡ് പ്ലേസസ്, അണ്ടർസ്റ്റാൻഡ്, പുണ്യസ്ഥലങ്ങൾ. ദോത്തു ഈ നദിയോങ്കെ നാമ്പർ ആധാരിതകെ. ഇത് രണ്ടെണ്ണം ഈ ഗംഗാ നദി ഓർ യമുന നദിയെ ആധാരിതമാക്കിയിട്ടുള്ളവയാണ്. അതായത് അർത്ഥാത് ഗംഗോത്രി ഓർ യമുനോത്രി, അവയുടെ പേരാണ് ഗംഗോത്രി ഓർ യമുനോത്രി. ഇതാണ് അവിടുത്തെ സേക്രഡ് പ്ലേസസ്. ബാക്കി ദോ ബദ്രിനാഥ് ഓർ കേദാർനാഥ്, ബാക്കി രണ്ടെണ്ണം. 4 sacred places ഉണ്ടെന്നാണ് നമ്മളിപ്പോ പഠിച്ച് പറഞ്ഞത് അല്ലെ. അപ്പോൾ രണ്ടെണ്ണം ഈ പുണ്യ നദികള്, അവിടുത്തെ ഉത്ഭവ, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് നദികള് ഗംഗ ഓർ യമുന, അപ്പോൾ ഗംഗോത്രി യമുനോത്രി എന്നുള്ള പേരിലും, ബാക്കി രണ്ട് സേക്രഡ് പ്ലേസസ് ബദ്രിനാഥ് കേദാർനാഥ് എന്നും അറിയപ്പെടുന്നു. ഡെറാഡൂൺ ഉത്തരാഖണ്ഡിക്ക് രാജധാനി കോനേക്കെ സാത്ത് സാത്ത്. ഡെറാഡൂൺ ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ആകുന്നതോടൊപ്പം തന്നെ രാജ്യക്ക സബ്സെ ബെഡ നഗർ പീഹെ. ഇത് നമ്മുടെ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു സിറ്റി തന്നെയാണ് ഈ ഡെറാഡൂൺ എന്നറിയപ്പെടുന്നത്. രാജ്യക്ക ഉച്ച ന്യായാലയ നൈനിതാൾ മേഹെ. ഈ സ്റ്റേറ്റിലെ ഏറ്റവും അല്ലെ, ഉച്ച ന്യായാലയം മീൻസ് ഹൈക്കോർട്ട്, അണ്ടർസ്റ്റാൻഡ്, ഹൈക്കോർട്ടിനാണ് ഉച്ച ന്യായാലയം എന്ന് ഹിന്ദി പറയുക. അപ്പോൾ ന്യായാലയം സ്ഥിതി ചെയ്യുന്നത്, ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് നൈനിതാൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. രാജ്യസർക്കാരിനെ ഏകാം ഹതകർത്ത, ഹതകർത്ത ഓർ ഹസ്ത ശില്പുക്കോ ബെഡാവാദേനക്കലിയ അനേക കാര്യങ്ങളിലേക്ക്. ഇവിടെ ഈ രാജ്യത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമായ ഹതകർത്ത, ഹതകർത്ത മീൻസ് ഹാൻഡ്ലൂം, അണ്ടർസ്റ്റാൻഡ്, ഹാൻഡ്ലൂമും, പിന്നെ ഹസ്തശില്പം മീൻസ് ഹാൻഡിക്രാഫ്റ്റ്, കൈകൊണ്ട് ചെയ്യുന്ന വർക്കുകൾ. അപ്പൊ ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ബാങ്ക് പരിയോജന, ബാങ്ക് പരിയോജന മീൻസ് ഡാം, പരിയോജന മീൻസ് പ്ലാൻ, പദ്ധതികൾ. അപ്പോൾ അതും ഇവിടെ നടത്തിയിട്ടുണ്ട്. ജയ്സേ ഭഗീരഥി ഡാം, പീലാങ്കന ഡാം, നദിയോബർ ടിഹരി ബാങ്ക് പരിയോജന, ഇതെല്ലാം ഇവിടുത്തെ വലിയ ഒരു ഡാമുകളുടെ ഡാമുകളാണ്. ഇതെല്ലാം ഇവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. ഭാരതിക്ക് നിമ്നലിഖിത രാഷ്ട്രീയ ഉദ്യാൻ ഈ രാജ്യമേഖി. ഇനി ഭാരതത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ, രാഷ്ട്രീയ ഉദ്യാൻ മീൻസ് നാഷണൽ പാർക്കുകൾ, നാഷണൽ പാർക്കുകൾ ഇവ ഇവിടെയാണുള്ളത്, ഈ സ്റ്റേറ്റിലാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ്? ജിം കോർബറ്റ് രാഷ്ട്രീയ ഉദ്യാൻ നൈനിതാളില്,
നൈനിതാളിലെ ജിം കോർബറ്റ് എന്ന് പറയുന്ന നാഷണൽ പാർക്ക്, ഫൂലോങ്കി ഘാട്ടി രാഷ്ട്രീയ ഉദ്യാൻ, ഫൂലോങ്കി ഘാട്ടി രാഷ്ട്രീയ ഉദ്യാന്, നന്ദാദേവി രാഷ്ട്രീയ ഉദ്യാന്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ദോനോ മിൽക്കർ വിശ്വകി കരോഗർ സ്ഥലഹി, ഇതൊരു ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ നെക്സ്റ്റ് രാജാജി രാഷ്ട്രീയ അഭയാരണ്യ ഹരിദ്വാർ, ഹരിദ്വാറിലെ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ സ്ഥിതി ചെയ്യുന്ന രാജാജി രാഷ്ട്രീയ അഭയാരണ്യ. പിന്നെ ഗോവിന്ദ പശു വിഹാർ ഓർ ഗംഗോത്രി രാഷ്ട്രീയ ഉദ്യാൻ, അത് ഉത്തരകാശിയിലാണ്, ഉത്തരകാശി ജില്ലയുമേ, ഉത്തരകാശി ജില്ലയിലാണ് ഈ ഗോവിന്ദ പശു വിഹാറും ഗംഗോത്രി രാഷ്ട്രീയ ഉദ്യാനും സ്ഥിതി ചെയ്യുന്നതാണ്. ഇവയാണ് ഈ ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ. ഇൻട്രസ്റ്റഡ്? ഈ ഏക രാജ്യ ചീലോംസെ ഫരാഗുവാഹി. ഇനി ഇവിടുത്തെ എടുത്തു പറയത്തക്ക ഒരു വിശേഷത എന്ന് പറയുന്നത്, ഈ സ്റ്റേറ്റ് ലെയ്ക്ക്, ചീൽ മീൻസ് ലെയ്ക്കുകളാൽ സമ്പന്നമാണ്. ഉത്തരാഖണ്ഡ് ക മൗസം ദോ ഭാഗവുമേയും വിഭാജിതകി, ഇവിടുത്തെ കാലാവസ്ഥ, അതായത് മൗസം മീൻസ് കാലാവസ്ഥ, വെദർ അല്ലെ, അത് സീസൺ രണ്ട് ഭാഗമായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. ഒന്ന് പർവ്വതീയ, സെക്കൻഡ് വൺ കം പർവ്വതീയ സമതലീയ. ഒന്ന് പർവ്വതീയ, പർവ്വതീയെന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ രണ്ടാമത്തെ കം പർവ്വതീയ, അതായത് മൗണ്ടൻ റേഞ്ച് പർവ്വതീയ അല്ലെ. രണ്ടാമത്തേത് കം, അതായത് സമതല പ്രദേശങ്ങൾ, കുറച്ച് ഭാഗം മാത്രം പർവ്വതങ്ങളും ബാക്കി സമതലമായിട്ടുള്ള പ്രദേശങ്ങളും, അതാണ് കം പർവ്വതീയ സമതലീയ. ഉത്തരപൂർവമേ മൗസ ഹിമാലയീയ മൗസമക പ്രതീകി, ഇത് ഹിമാലയത്തിന്റെ അതേ ഒരു കാലാവസ്ഥ തന്നെയാണ് ഈ ഉത്തരാഖണ്ഡിലും അനുഭവപ്പെടുക. ജഹാംബർ മൺസൂൺ അച്ച പ്രഭാവകി, മൺസൂണിന്റെ വളരെയധികം പ്രഭാവം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പതംഗ നഗർമേ അധികതമ താപമായി 40.2 ഓർ ന്യൂനതമ 5.4°C, അതായത് ഇവിടുത്തെ പതംഗ നഗറിലെ അധികതമ ചൂട് എന്ന് അറിയപ്പെടുന്നത് 40.2 അല്ലെ പെർസെൻറ്റേജ്, അതായത് 40.2% ആണ്. ന്യൂനതമ എന്ന് പറഞ്ഞത് 5.4% ആണ്. അണ്ടർസ്റ്റാൻഡ്, ഡിഗ്രിയാണ് സോറി. ഇവിടുത്തെ ചൂടെന്നറിയപ്പെടുന്നത് 40.2°, പിന്നെ കുറവ് ചൂടെന്നറിയപ്പെടുന്നത് 5.4°. അണ്ടർസ്റ്റാൻഡ്? രണ്ടേ മൗസം ഓർ പ്രാകൃതിക ശോഭാസെ ഫർപൂർ ഏകരാജ്, പൊതുവേ ഇത് നല്ല തണുപ്പ് നിറഞ്ഞ ഒരു കാലാവസ്ഥയുള്ള ഈ രാജ്യം, ഇതിന്റെ പ്രാകൃതിക ശോഭ, ഇതിന്റെ നാച്ചുറൽ ബ്യൂട്ടിയെ ബ്യൂട്ടി കൊണ്ട് അല്ലെ, ഇതിന്റെ പ്രാകൃതികമായിട്ടുള്ള ശോഭ, ഫർപൂർ ഏകരാജ്യ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്റ്റേറ്റ് വാസ്തവത്തില് ഏക തപോഭൂമി ഏവം ദേവഭൂമി, ഒരു തപോഭൂമി അല്ലെങ്കിൽ ഒരു ദേവഭൂമിയാണ് എന്ന് പറയുന്നതിന് യാതൊരു അതിശയോക്തിയുമില്ല. ജിസേ ദേഖനേക്കെ ബാധ ലോകം കോ ആത്മീയ ശാന്തി പ്രാപ്തി ഹോതി, ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ആത്മീയ ശാന്തി തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ലഭിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരാഖണ്ഡ് എന്നുള്ള ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഈ ഉത്തരാഖണ്ഡിനെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എസ് എസ് ക്ലാസ്സുകളിൽ വളരെയധികം ഇതിനെപ്പറ്റി പഠിക്കുവാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ടുഡേസ് ക്ലാസ് ഇസ് ഓവർ ആൻഡ് ദ ലെസൺ ഇസ് ഓവർ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.